ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പെയിൻറ് ബക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. ഇത് ഒരു സ്റ്റൂൾ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു പഴയ ക്ലോത്ത് ഈ പെയിൻറ് ബക്കറ്റിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ക്ലോത്ത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫെവി ബോണ്ടാണ്. ഇപ്പോൾ എല്ലാ സൈഡിലും നല്ലപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന എക്സ്ട്രാ ക്ലോത്ത് നമുക്കൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി പെയിൻറ് ബക്കറ്റിൻ്റെ അടപ്പിലും നമുക്ക് ഇതുപോലെ തന്നെ ക്ലോത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഒരു സൈഡിൽ മാത്രമാണ് ഒട്ടിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് അതിനുള്ളിൽ കുറച്ച് പഞ്ഞി വെച്ചു കൊടുക്കാം. ഒരു കുഷൻ പോലെ ഉണ്ടാക്കിയെടുക്കാനാണ്. അതിനുശേഷം എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ബക്കറ്റിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെക്കാനുള്ളൊരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതൊരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. കുട്ടികളുടെ ടോയ്സ്, ക്ലോത്ത് ഒക്കെ ഇതിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും. ഇതിൽ കുട്ടികൾക്ക് ഇരിക്കാനും അതുപോലെ നിൽക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇത് ഞാൻ ഫൈസിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അവനക്ക് ചിലപ്പോഴൊക്കെ കബോർഡിൽ മുകളിൽ വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും എത്താതിരിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വിച്ച് ഇടാനൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ ബെഡ്റൂമിലൊക്കെ ഒരു ചുമ്മാ സ്റ്റൂൾ വെക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിലാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.